നേരത്തെ 1 മണിക്ക് തന്നെ പരിപാടി സമാപിക്കണം എന്ന് സംഘാടകരും തീരുമാനിച്ചതാണ്. ഇപ്പോൾ ഏറെ പോയാൽ 1:30 മണിക്ക് സ്റ്റേജ് സദസ് പിരിയണം എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ നാം ഇരിക്കുന്നത്. 2 വിഷയമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. 1, ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഫഖഹ ഉസ്താദിന്റെ വഫാത്ത്. മഹാനവർകൾ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷത്തിലും വലിയ പദവിയിലും അള്ളാഹു അവരെ ആദരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം ഏകദേശം ഇന്നേക്ക് 17 ദിവസം ആയി. എല്ലാ ദിവസവും അവിടെ വിശുദ്ധ ഖുർആൻ ഓതാനുള്ള ബുക്കിംഗ് തുടരുകയാണ്. ഈ അടുത്ത കാലത്ത് ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണുന്ന ഒരു പുതിയ വിഷയമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയും. പല സ്ഥലത്തും 7 ദിവസക്കാലം ജാമഖത്തം എന്ന് പറഞ്ഞ രാത്രിയും പകലും മഹത്തുക്കളെ പേരിൽ നാം സംഘടിപ്പിക്കുന്നു, അല്ലാത്തവർ കുറഞ്ഞ ദിവസം സംഘടിപ്പിക്കുന്നു. ഉസ്താദിന്റെ ഹളറത്തിൽ എപ്പോഴും മുറിയാതെ 100 ആളുകൾ 300 ആളുകൾ 100 ആളുകൾ ഇങ്ങനെ സംഘമായി അവിടെ ചോദിച്ച് ആവശ്യപ്പെട്ടു പോവാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി. സാധുക്കളായ നമുക്ക് ആത്മീയമായി നേതൃത്വം നൽകാനുള്ള ഫവർ കൊടുത്തു അല്ലാഹു ആദരിക്കുമാറാകട്ടെ നമുക്ക് ചെയ്യാം. ഫവർ ബഹുമാനപ്പെട്ടവർക്ക് ഈ 300 വെച്ച് തന്നെയാണ് അതിന്റെ തുടക്കം. മഹാനായ നമ്മുടെ ഖസീദ് മുർഷിദുമായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അവർ ഒരു പ്രതിസന്ധിയുള്ള സമയത്താണ് ഇതേ 300 വന്ന് പ്രതിസന്ധി ഉണ്ടാക്കി തീർത്തു എന്നൊക്കെ പറയാം. എന്നാലും സിംഹഗർജനത്തോടുകൂടി മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തിൽ നിന്ന് സിയാറത്ത് ചെയ്തു. എല്ലാ വണ്ടിയും എന്റെ വാക്കിൽ വന്നാ മതി, എന്റെ വണ്ടിയിൽ ആരും കയറണ്ട, ഞാനും ഡ്രൈവറും മാത്രം മതി, എന്ത് തടസ്സമുണ്ടെങ്കിലും ഞാൻ അത് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ താജുൽ ഉലമ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ ഉലമ എനിക്ക് ഉമറ എനിക്ക് വളരെ ശക്തി നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ അത് ഏറ്റെടുത്തവർ നിർവഹിച്ചിട്ടേ പറ്റൂ. അതിൽ ഏതെങ്കിലും ബാഹ്യമായ ഭീഷണികളെയോ ഏതെങ്കിലും ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളെയോ പേടിച്ച് ഭയന്ന് നിൽക്കേണ്ടതില്ല. അല്ലാഹു നമ്മളെ അല്ലാഹുവിനെ പേടിച്ചാൽ പേടിക്കേണ്ട ക്രമത്തിൽ പേടിച്ചാൽ എല്ലാ വസ്തുക്കളും അവരെ പേടിച്ചോളും. ആ നിലക്ക് മഹാനായ താജുൽ ഉലമ ഇതേ 300 വന്നു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസാദിനെ ഹാദിയായി പ്രഖ്യാപിക്കും. അന്നും വളരെ പെട്ടെന്നുള്ള ചടങ്ങാണ്, കൂടുതൽ നീട്ടാനുള്ള ഒരു സന്ദർഭം അന്ന് ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട താജുൽ ഫഖഹ ബേക്കൽ ഉസാദിനെ അന്ന് കർണാടകയിൽ ഈ ഉടുപ്പി സംയുക്ത ജമാഅത്ത് 300 ഈ കേന്ദ്രത്തിൽ തന്നെയാണ് ഹാദിയായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് ചിക്കമംഗ്ലൂർ ജില്ലയിലും ആസൻ ജില്ലയിലും അതുപോലെ മറ്റ് ഷിമോഗ ജില്ലയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ, ദക്ഷിണ കന്നഡ ജില്ലയിലെ ചില മഹല്ലുകളിലും കാസർഗോഡ് ജില്ലയിലെ മഹല്ലുകളിലൊക്കെ മഹാനായ താജുൽ ഫഖഹ ഖാദിസ്ഥാനം ഏറ്റെടുത്തു. താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം താജുൽ ഫഖഹ എന്ന പേരിൽ തന്നെ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസാദ് അവർകൾ എന്തെന്നില്ലാത്തൊരു ഹിമ്മത്ത് താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട മാണി ഉസാദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഞങ്ങളോട് പറഞ്ഞു, താജുൽ ഉലമയുടെ വഫാത്തിന്റെ സമയത്ത് നമ്മളൊക്കെ സങ്കടപ്പെട്ടിരുന്നു എന്ത് സംഭവിക്കും എന്ന്. പക്ഷേ
അള്ളാഹുവിന്റെ ദീൻ അവൻ സംരക്ഷിക്കും. അതിൽ നമ്മൾ ഖിദ്മത്ത് ചെയ്ത് ധൈര്യത്തിൽ മുന്നിൽ നിന്നാ മതി. ആലിമീങ്ങൾ ആലിമീങ്ങൾ ഉത്തരവാദിത്വം വഹിക്കണം. ഒരു ശമ്പളം വാങ്ങുന്ന നിലക്ക് ആലിമീങ്ങൾ നിന്നുകൂടാ. ആലിമീങ്ങൾ ഉത്തരവാദിത്വം ഉണ്ട്. അത് നമ്മുടെ ഗുരുതികന്മാർ പഠിപ്പിച്ച നിലക്ക് തന്നെ നാം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന് ഫോണ് വന്നു. ഒരു വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും റസ്മു ഉസ്താനി എന്ന വിഷയത്തെ പറ്റി ഉസ്താദ് അതിന്റെ ശരിയായ വശം പറഞ്ഞപ്പോൾ ഉസ്താദിന് ഫോൺ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൊല്ലും, നിങ്ങളെ കൊല്ലും, കത്തിന് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് എന്ത് പറഞ്ഞു? ഞാനത് അറിയാണ്ട് എഴുതിപ്പോയതാണ്, ഞാൻ എഴുതുന്നില്ല, ഞാനത് പറയുന്നില്ല, ഞാൻ ഇനി ജാഗ്രതയായിക്കോളാം എന്നല്ല ബഹുമാനപ്പെട്ട താജൽ ഫുഖഹ പറഞ്ഞത്. അതാണ് ഒരു ആലിമിന്റെ ഹിമ്മത്ത്, ഒരു ഖാളിയുടെ ഫവർ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എടോ നിനക്ക് എന്നെ ഫോണിൽ കൊല്ലാൻ കഴിയില്ല, ഫോണിൽ കൊല്ലാൻ കഴിയില്ല, നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ നേരിട്ട് വരണ്ടേ? അങ്ങനെ കൊല്ലാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന ദിവസം ഞാൻ വീട്ടിലുണ്ട്, ഇന്ന ദിവസം ഞാൻ ബേക്കലത്തുണ്ട്. ഈ രണ്ട് സ്ഥലത്ത് വന്നോ. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീന് നിനക്ക് വേണ്ടി മാറ്റി പറയുന്ന എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പോകണം. വിശ്വാസമുള്ള ഒരു പണ്ഡിതന്റെ ആ പുതിയ ധർമ്മമാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവർക്ക് നിർവഹിച്ചത്. അത് നിർവഹിച്ചപ്പോ തന്നെ എല്ലാ ശത്രുക്കളും മുട്ടുമടക്കി. കണ്ടോ, ഇതാണ് ഉലമാവിന്റെ ദൗത്യം. ഉലമാവിന്റെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അതാണ്. അത് നിർവഹിക്കാൻ കഴിയും. നിർവഹിച്ചു. നിങ്ങൾ ആരും വേണ്ടടാ, ഞാൻ ഒറ്റക്ക് തന്നെ മതിയടാ, ഞാൻ ഒറ്റക്ക് തന്നെ ഈ പ്രസ്ഥാനത്തെ നയിക്കുമെന്ന് മഹാനായ താജുൽ ഉലമ പറഞ്ഞു. ഞാൻ ആരെയും കണ്ടിട്ട് ഏറ്റെടുത്തത് അല്ല എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു. മഹാനായ സദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമർ ബിൻ ഖത്താബിനോട്, ഉമറേ, നിങ്ങൾ ആരെയും കണ്ടിട്ട് ഞാൻ ഇത് ഏറ്റെടുത്തത് അല്ല, ഞാൻ ഒറ്റക്ക് തന്നെയാണെങ്കിലും ഈ പരിശുദ്ധ ദീൻ, അല്ലാഹുവിന്റെ ദീൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ആ ഖിലാഫത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. ഉമറേ, നിങ്ങൾ ആരെയും പിന്തുണ കണ്ടിട്ട് ഞാൻ ഈ കുർസിൽ ഇരുന്നത് അല്ല, ഈ സ്റ്റേജ് ഈ വേദിയിൽ കയറിയത് അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ സദീഖായ ഖലീഫയുടെ മറുപടി കേട്ടപ്പോൾ ഞങ്ങൾ ഹൃദയത്തിലേക്കും അല്ലാഹു അത് വിട്ടുതന്നു. ഞങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്. ആലിമീങ്ങൾ ആലിമീങ്ങളുടെ ഫവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ എല്ലാവരും ആലിമീങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു പേടിയും ഉലമാവിൽ പേടിക്കേണ്ടത് ഇല്ല. ആ നിലക്ക് ബഹുമാനപ്പെട്ട താജുൽ ഫുഖാഹ് ഇവിടെ നേതൃത്വം നൽകി. അൽഹംദുലില്ലാ, താജുൽ ഉലമയുടെ വലിയ തണൽ കൊണ്ട് താജുൽ ഉലമ തന്നെ പറഞ്ഞു, ആ നിലക്കുള്ള ഒരാളെയാണ് ഞാൻ നിങ്ങളെ ഖാദിയാക്കി നിശ്ചയിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളെ ദർജി ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഷഫാഅത്ത്, അവരുടെ റെക്കമെൻഡ് ആഖിറത്തിൽ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും സുന്നി കുടുംബത്തിനും മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വാക്ക് ഞാൻ അവിടെ നിർത്തി. ഇന്നിവിടെ ഖാദിയായി നാം ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജമീയത്തുൽ ഉലമയുടെ ട്രഷറർ, കൊടക് ജില്ലയിലെ അസിസ്റ്റന്റ് ജില്ലാ ഖാദിയും കൂടിയായ ബഹുമാനപ്പെട്ട മഹ്മൂദ് ഉസ്താദുള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായുസ്സുള്ളവനാകട്ടെ, ഒരു ചെറിയ ചെറുപ്പക്കാരനെ പോലെ ഓടി നമ്മുടെ പരിപാടികൾക്ക് ബഹുമാനപ്പെട്ടവർ എത്തുന്നുണ്ട്. ഞങ്ങൾ പലപ്പോഴും അത് തമ്മിൽ ചർച്ച ചെയ്യാറുമുണ്ട്. ഉസ്താദിന്റെ വരവിനെ പറ്റി ഈ പരിപാടി കൊടക് ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് ബഹുമാനപ്പെട്ട അണിയിച്ചുകൊണ്ട് ആ പരിപാടി ഇവിടെ അല്പനിമിഷത്തിനുള്ളിൽ നടക്കും. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാനൊരു തീർത്ത് പറയും. ചില ആളുകൾ മാണി ഉസ്താദ് അത്ര സ്ട്രോങ് ഇല്ല, കുറച്ച് വളരെ മയമായി സംസാരിക്കുന്ന ആളല്ലേ എന്ന് ചില ആളുകൾക്ക് അഭിപ്രായം ഉണ്ട്. ഞാൻ പറയട്ടെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി തന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എപ്പോഴാണ് വാപ്പയോട് നീ ഇമാമത്ത് നിൽക്കാൻ പറ, എനിക്കിപ്പോൾ ക്ഷീണമുണ്ട്, നിസ്കരിക്കാൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല. വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മരണ രോഗത്തിന്റെ സമയത്ത് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാപ്പക്ക്
ഓറ് നിൽക്കുന്ന ഇമാമത്തിന്റെ സീറ്റിൽ മുസല്ലിയിൽ നിസ്കരിക്കാൻ കഴിയില്ല. ഹൃദയം വളരെ നേർമയുള്ള വളരെ സമാധാനത്തിന്റെ കട്ടിയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയാണ് അബൂബക്കർ സദീഖ്. അതുകൊണ്ട് ഓറ് നിൽക്കുന്ന സ്ഥലത്ത് ഇമാമത്ത് നിൽക്കാൻ വാപ്പക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് പരാതി കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ നോക്കൂ, വലിയ ധീരനും ശക്തനുമായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണും വലിയ ധീരത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചില്ല. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ആദ്യ ഭാഗത്ത് കൊണ്ടുവരുന്ന ഹദീസിൽ തന്നെ കാണാം. അഥവാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞു, ഉമറേ, നീ വലിയ ശുജാഴിയും വലിയ ധീരനും വലിയ ശക്തനുമായിരുന്നല്ലോ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്. ഇസ്ലാമിൽ വന്നപ്പോൾ നിന്റെ ധൈര്യമൊക്കെ പോയോ ഉമറേ? ഇസ്ലാമിനെതിരായി ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായപ്പോൾ, ഖവാരിജിയാക്കൾ ഉണ്ടായപ്പോൾ, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, അവർ ശക്തമായി നേരിടണം എന്ന് പറയുമ്പോൾ നീ ആ വിഷയത്തിൽ പേടിച്ചുപോയോ ഉമറേ? നിന്റെ ധൈര്യവും നിന്റെ ധീരതയും എവിടെ പോയി ഉമറേ എന്ന് മഹാനായ സദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ അവരെ തലയിൽ വരുമ്പോഴേ അല്ലാഹുവാണ് അവർക്ക് ശക്തി കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മാണി സാറു, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ ധൈര്യം നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട മേക്കൻ സാറ് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മാണി സാറ് നിങ്ങൾ നോക്ക്, ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒരു വലിയ കമ്മിറ്റിയോ ഇല്ലാതെ ബഹുമാനപ്പെട്ട മാണി സാറ് സ്വന്തമായി ഉസ്താദിന്റെ ഹിമ്മത്ത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം പറ്റാൻ കൊടുത്തു നിർത്തും. ദാർ ഉസാർ എന്ന് പറയുന്ന സ്ഥാപനം അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട മാണി സാദ് ഒറ്റക്ക് തന്നെ, ചിലപ്പോൾ അതിന്റെ കമ്മിറ്റി ഉണ്ടെങ്കിലും സഹായികൾ ഉണ്ടെങ്കിലും ആ വിഷയത്തിൽ ഉത്തരവാദിത്തോടുകൂടി ബഹുമാനപ്പെട്ട സാദ് അവർ ഏറ്റെടുത്തു. വലിയ സ്ഥാപനം വർഷങ്ങളോളമായി വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ബേക്കൽ ഉസ്താദ് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെടുന്നു ബഹുമാനപ്പെട്ടവരെ പറ്റി, മാണി ഉസ്താദിനെ പറ്റി. എങ്ങനെയാണ് മൂപ്പർ ഇത്ര വലിയ ബാധ്യത ലക്ഷക്കണക്കിൽ മാസത്തിൽ ബാധ്യതയിട്ട് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് ബഹുമാനപ്പെട്ട മാണി ഉസ്താദിന്റെ വലിയ ഹിമ്മത്താണ്. കേരളത്തിലെ മഞ്ചേശ്വരത്തെ മച്ചമ്പാടി എന്ന സ്ഥലത്ത് 25 വർഷക്കാലം ദർസ് നടത്തി. ഈ സദസ്സിലും വേദിയിലും ഉണ്ടാകും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട അതിനുശേഷം വന്ന സ്ഥാപനം തുടങ്ങി അതിൽ ഇന്നേ വരെ ഈ സമയം വരെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട മാണി സാർ. മാത്രമല്ല ബേക്കൽ സാർ, ഞങ്ങൾ മുഷാവറ മീറ്റിംഗ് കൂടിയാൽ ആ യോഗത്തിൽ വെച്ച് ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മാണി ഉസ്താദിനെ കൊണ്ടാണ് പ്രസിഡന്റ് ആയിരിക്കുന്ന അധ്യക്ഷനായ ബേക്കൽ ഉസ്താദ് ദുആ അർപ്പിക്കൽ. നിങ്ങൾ ദുആ അർക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ ആളാണ്, നിങ്ങൾ സുഫിയാക്കളെ ആളാണ്, നിങ്ങൾ ഇന്ത്യയിലും ലോകത്തുള്ള ഔലിയാക്കളെ കാലണ്ടിയിൽ എത്തിയ ആളാണ്, നിങ്ങളാണ് ദുആ അർക്കാൻ അർഹൻ, നിങ്ങൾ ദുആ അർക്കൂ, ഞാൻ ആമീൻ പറയാം. ബഹുമാനപ്പെട്ട താജുൽ ഫുഖാ ഉസ്താദ് അവർകൾ മാണി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ദുആ അർപ്പിക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല വലിയ നിഅമത്ത് നൽകിയ, വലിയ അനുഗ്രഹം നൽകിയ, വലിയ ശിക്ഷകണങ്ങൾ നൽകിയ, വലിയൊരു സ്ഥാപനത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ അബ്ദുൽ ഹമീദ് ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് ശക്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സാദരയാണ് ഇവിടെ കാളയായി വഴിയത്ത് ചെയ്തു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ വഴിയത്ത് ചെയ്യുന്നു. 12-ാം തീയതി ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിന്റെ കാളയായി വഴിയത്ത് ചെയ്യുന്നു. 19-ാം തീയതി ഹാസൻ ഡിസ്ട്രിക്റ്റിന്റെ കാളയായി വയ്യത്ത് ചെയ്യുന്നു. 16-ാം തീയതി കെ സി റോഡിന്റെ പരിസരത്തുള്ള മഹല്ലുകളെ കാളയായി വയ്യത്ത് ചെയ്യുന്നു. ഇങ്ങനെ നിരവധി വഴിയത്തുകൾ ജില്ലാടിസ്ഥാനത്തിൽ വല്ലാണ്ട് നിൽക്കും. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ഉസ്താദിനെ അല്ലാഹു തആല ആ വലിയ പദവി നൽകി ആദരിക്കുകയാണ്. അല്ലാഹു ആദരിക്കുമ്പോൾ നമ്മളൊക്കെ സുബഹ് നിസ്കാരത്തിന്റെ അത്തഹിയാത്ത് ഹുനൂത്തിൽ പറയുന്നില്ലേ,
അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ നീ ഒരാളെ ആദരിച്ചാൽ അവരെ നിസ്സാരമാക്കാൻ ആരെ കൊണ്ട് കഴിയില്ല, നീ ഒരാളെ നിസ്സാരപ്പെടുത്തി അവഗണിച്ചാൽ അവരെ ഇസ്സത്താക്കി കൊണ്ടുവരാനും കഴിയില്ല. ഇസ്സത്ത് കൊടുക്കുന്നവനും നീയാണ്, ദില്ലത്ത് കൊടുക്കുന്നവനും നീയാണ്. അള്ളാഹു തആല ഉസ്താദിന്റെ കൊടുത്ത ആ വലിയ ഫവറാണ്. നിങ്ങൾ നോക്ക്, ബേക്കർ ഉസ്താദ് മരിച്ച് ഒരു മാസം കഴിഞ്ഞതിന് മുമ്പ് ആ മഹല്ലുകളിൽ മുഴുവനും കാവിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തി. ഇൻഷാഅല്ലാഹ് ഇനിയും സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ ഉസ്താദിനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കാര്യം അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഫുഖാ ഉസ്താദിന്റെ ഖബർ അല്ലാഹു വിശാലമായ സ്വർഗത്തോട്ടാക്കി സ്വർഗീയ റഹ്മത്തുകളെ കൊണ്ട് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. അവിടുത്തെ കുടുംബത്തിനും നമുക്കും എല്ലാം ദീനിന്റെ ഖിദ്മത്തിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബന്ദരായ സൈദുൽ ഉലമാ ഉസ്താദവർക്കും അല്ലാഹു എല്ലാ വിഷയത്തിലുള്ള ഹിമ്മത്ത് ആഫിയത്ത് ശരീരത്തിന്റെ എല്ലാ ക്ഷീണങ്ങളും മാറ്റി ഈ പ്രസ്ഥാനത്തെ നീണ്ട കൊല്ലം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ ഉലമാഇനെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീ പെട്ടെന്ന് പിടിച്ച് അല്ലാഹ് ഞങ്ങളെ നീ യതീമാക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ അനാഥയാക്കല്ലേ അല്ലാഹ്. ഈ പ്രായമുള്ള ആലിമീങ്ങളെ കുറെ കാലം ഞങ്ങൾക്ക് നീ നിർത്തി ഞങ്ങളെ കാര്യങ്ങൾ ഒരു കൂട്ടിൽ വഴിയിലാക്കി തീർക്കാൻ അല്ലാഹ് അവർക്ക് നീ ആഫിയത്തും ആയുസ്സും ശക്തിയും ഹിമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെ എല്ലാവരെയും അവരുടെ പിന്നിലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിന്റെ പെരുപ്പത്തിന് വേണ്ടി നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഇരിക്കുന്ന ആയിരക്കണക്കിൽ നൂറുകണക്കിൽ വരുന്ന ഉമറാക്കൾ നേതാക്കൾ ആലിമികൾക്ക് പ്രവർത്തകന്മാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ, പ്രത്യേകിച്ച് മൂളൂർ ജമാഅത്ത് പള്ളിന്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന ഖബറാളികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെല്ലാം നീ സ്വർഗ്ഗലോകത്ത് തൊലിപ്പിച്ചു കൊണ്ടിത്തരണേ അല്ലാഹ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.